പാലക്കാടിലെ ഏറ്റവും നല്ല സ്ഥലമാണ് സീതാർകുണ്ട്. എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്ന സ്ഥലമാണ്. ഇത്രയും നല്ല വെള്ളച്ചാട്ടവും സൂപ്പർ കാടാണ്. എല്ലാരും വന്ന് ഇത് കണ്ടില്ലേ വെച്ച വെറും നല്ല നഷ്ടമാണ്. ഇത് കണ്ടില്ലേ വെച്ച കൊല്ലംകോടാണ്. കൊല്ലംകോട് പാലക്കാട്. ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുള്ളത് പാലക്കാട് കൊല്ലംകോടാണ്. കൊല്ലംകോട് സീതാർകുണ്ട് എന്ന വാട്ടർഫാൾസിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. കരിമ്പനകളുടെ നാടായ പാലക്കാട് കൊല്ലംകോടിനടുത്തുള്ള സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലുള്ള ചില പ്രകൃതി ഒരുക്കിയ കാഴ്ചകളാണ് നാം ഇപ്പോൾ കാണുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന നെല്ലിയാമ്പതിക്കടുത്തുള്ള ഒരു പ്രദേശമാണ് സീതാർകുണ്ട്. വനവാസ കാലത്ത് രാമനും ലക്ഷ്മണനും സീതയും ഇവിടെ ജീവിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം. സീത ഇവിടെ കുളിച്ച് അരുവിയിലെ വെള്ളം കൊണ്ട് തർപ്പണം നടത്തിയിരുന്നതിനാലാണ് ഈ പ്രദേശത്തിന് സീതാർകുണ്ട് എന്ന് പേര് വന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സീതാർകുണ്ടിന്റെ ഏറ്റവും അടിഭാഗത്താണ്. എല്ലാ ദിവസവും ഇവിടെ ഒരുപാട് സഞ്ചാരികളെ ഇതിന് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലാണ് ഇവിടെ കൂടുതലായിട്ട് സഞ്ചാരികൾ വരുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. കുറെ ആൾക്കാർ വരുന്നുണ്ട്. അടിപൊളി സ്ഥലമാണ്. ആർക്കും അറിയാത്ത സ്ഥലമാണ്. ആർക്കും നീന്താറിയില്ലാട്ടോ. ഇതിൽ അറിയണം. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ദൂരെയായി ചുള്ളിയാർ, മീങ്കര എന്നീ അണക്കെട്ടുകളും കൊല്ലംകോട് പട്ടണവും കാണാം. സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥം എന്ന പേരിൽ സീതയാർകുണ്ട് എന്ന് ലോപിച്ച് സീതാർകുണ്ട് എന്നറിയപ്പെട്ടു. സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥത്തിൽ അവിടുത്തെ ആദിവാസികളും ജനങ്ങളും സീതാദേവിയെ സങ്കല്പിച്ച് പൂജ നടത്തുന്ന ചടങ്ങ് ഇപ്പോഴുമുണ്ട്. സീതാർകുണ്ട് നല്ല അടിപൊളി പ്ലേസാണ്. ധാരാളം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ പ്ലേസാണ്. വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി കുളിച്ചിട്ടൊക്കെ പോയിട്ട് പോകാം. സീതാദേവി ഈ വെള്ളച്ചാട്ടങ്ങളിൽ നിന്നുള്ള വെള്ളം പ്രാർത്ഥനയ്ക്കായി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ അരുവികളിലെ ജലം പവിത്രമാണെന്ന് കരുതപ്പെടുന്നു.
പ്രകൃതി തന്നെ ഒരുക്കിയ ഊഞ്ഞാലുകളും ഫിഷ് സ്പായുമാണ് സീതാർകുട്ടിന്റെ മറ്റു പ്രത്യേകത.